പിണറായി സർക്കാരിന്റെ നികുതി കൊള്ളയ്ക്കെതിരെ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പോകുന്ന വഴികളിൽ ജനങ്ങൾ വീട്ടിൽ അടച്ചിരിക്കേണ്ട അവസ്ഥയാണ് എന്നും സമാധാനപരമായി നടത്തുന്ന സമരങ്ങളെ ദൗർബല്യമായി കാണരുത് എന്നും വി ഡി സതീശൻ പറഞ്ഞു ഇന്ധന വില വർദ്ധനവിനെതിരായ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു യു ഡി എഫ് ആഹ്വാനം ചെയ്ത രാപ്പകൽ സമരം തിരുവനന്തപുരത്തിന് പുറമെ കണ്ണൂരും വയനാടും ഒഴികെ മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളിലും സമരം നടന്നു നികുതി പിരിവിൽ സർക്കാരിനുണ്ടായ പരാജയം മറച്ചുവെക്കാനാണ് മറ്റു വാദങ്ങൾ ഉയർത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു ഒരു ഗവൺമെന്റിന്റെ അനാസ്ഥയും കെടുകാരിസ്ഥതയും കഴിവുകേടും അത് മറച്ചുവെക്കാനാണ് ഈ നികുതി നിർദ്ദേശങ്ങൾ പാവപ്പെട്ടവരുടെ നെഞ്ചിലേക്ക് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് സുരക്ഷയെന്ന പേരിൽ പോലീസ് നടത്തുന്ന ജനദ്രോഹ നടപടികളെ വി ഡി സതീശൻ പരിഹസിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങ് കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ എന്തിനാണ് 40 സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടി ആരെ പേടിച്ചാണ് പിണറായി വിജയൻ നിങ്ങൾ നടക്കുന്നത് കേരളത്തിലൂടെ ഒരു ജില്ലയിൽ അദ്ദേഹം പോകുന്ന ജില്ലയിലെ ആയിരക്കണക്കിന് പോലീസുകാരെ വലിയിൽ നിരത്തി എന്തിനാണ് ഇത്ര അകമ്പടി സേവിക്കുന്നത് നികുതി വർദ്ധനവിനെതിരായി സംസ്ഥാന വ്യാപകമായി തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ജനം തിരുവനന്തപുരം